സന്യസ്തരുടെ ആത്മാക്കളുടെ അറിവിനായി ഇതെഴുതുക. അവരുടെ ഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വരുന്നത് എന്നെ അധികം പ്രമോദിപ്പിക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ മറ്റാരെങ്കിലും ഉണ്ടെന്ന് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റാത്തതിനാൽ ആ ആത്മാവിനു വേണ്ടി കരുതിയിരുന്ന എല്ലാ കൃപകളും ദാനങ്ങളുമായി എത്രയും വേഗം ഞാൻ അവരെ വിട്ടുപോകുന്നു. ഞാൻ പോയത് ആ ആത്മാവ് പോലും അറിയുന്നില്ല. പക്ഷേ പിന്നീട് ഉള്ളിലെ ശൂന്യതയും അസംതൃപ്തിയും അവർ ശ്രദ്ധിക്കും. ആ അവസ്ഥയിൽ പോലും എന്നിലേക്ക് തിരിഞ്ഞാൽ അവളുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ ഞാൻ അവളെ സഹായിക്കുകയും ആത്മാവിനു വേണ്ടതെല്ലാം നൽകുകയും ചെയ്യും. എന്നാൽ അവളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എനിക്ക് അവളുടെ ഹൃദയത്തിന്റെ നാഥനായിരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പലപ്പോഴും മരണാസന്നരായ വ്യക്തികളുമായി സമ്പർക്കപ്പെടുകയും അവർക്ക് ദൈവകരുണ നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഓ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും എത്ര ഉന്നതമാണ് ദൈവത്തിന്റെ നന്മ. സ്വർഗങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന ദൈവകരുണയുടെ നിമിഷങ്ങളും രഹസ്യങ്ങളുമുണ്ട്. അതിനാൽ ആത്മാക്കളെ വിധിക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. എന്തെന്നാൽ അവരുടെ മേലുള്ള ദൈവത്തിന്റെ കരുണ അസാമാന്യമാണ്.